പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നാ പിസഹാ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട് ഒരുമയുടെ ബലിയർപ്പിക്കുക. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നയിക്കുകയും സർവസ്വനായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാര് മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മഹനീയത്തിന്റെ സുപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, മനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരം എന്നെന്നും. നല്ലതും ഉചിതമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം, വാഴ്ത്താം അവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ശ്രീ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയെന്നോർ സ്നേഹം നഗരിയവൻ കരുണാവാരിതിയവനല്ലോ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമാ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സ്ത്രീയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ഹതപ്പെടുത്തുവാനും കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങൾ ഏർപ്പിക്കുന്നവനും മൽബാഗ്ല രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീ ഇസ്രായേൽ എന്നേക്കും ആമേൻ. സഹോദരരെ, യൂദാസ്ലിഹ എഴുതിയ ലേഖനം അധ്യായം 1:20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കുന്നു. സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രം പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. ലോകത്തിന്റെ പ്രകാശം സകല ജീവനുമായ മിശിഹാദിനെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടി. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മതായ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയും. അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് സുവിശേഷത്തിലൂടെ യേശുനാഥൻ മത്തായിയെ വിളിക്കുകയാണ്. ഒന്ന് മാറിയിരിക്കാനുള്ള സ്വരം ശ്രവിക്കുന്നത് ദൈവവിളിയായി മാറുന്നു. ഒന്ന് മാറിയിരിക്കുക. ചുങ്കസ്ഥലത്തിരുന്ന മത്തായി യേശുവിൻ്റെ അരികിലേക്കൊന്ന് മാറിയിരുന്നപ്പോൾ സ്ലിഹയായി മാറി. ഇതുപോലെ ഒന്ന് മാറിയിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ സ്വരം കേൾക്കുന്നതിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തണുപ്പുണ്ട്, നമുക്കറിയാം. അവിടെ കിടക്കാൻ വീണ്ടും ഒന്നും കൂടിയും കിടക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഒന്ന് മാറിയിരിക്കുക ഈ ബലിപീഠത്തിൻ്റെ അരികിലേക്ക്, കൃപയിലേക്ക്. ഇതുപോലെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒന്ന് മാറിയിരിക്കാൻ, നന്മയിലേക്ക് മാറിയിരിക്കാൻ. ബസ് യാത്ര ചെയ്യുമ്പോൾ വയസ്സായിട്ടുള്ള ആരെങ്കിലും വന്നു കഴിയുമ്പോൾ ഒന്ന് മാറിയിരിക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഇതുപോലെ ജീവിതത്തിൽ പല അവസരങ്ങളുണ്ടാകും. ജപമാല അല്ലെങ്കിൽ വീട്ടിൽ ചൊല്ലുന്ന സമയത്ത്, നമുക്ക് ടി വി കാണുന്ന സമയമായിരിക്കും, അവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് മാറിയിരിക്കാൻ. ഇങ്ങനെ നമ്മൾ മാറിയിരിക്കുമ്പോൾ അതിലൂടെ കർത്താവിൻ്റെ വിളി സ്വീകരിക്കുന്നു. ആ വിളി എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ധ്യാനിക്കാം. യേശു അവിടെ നിന്ന് നടന്ന് നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. യേശു അവന്റെ ഭവനത്തിൽ ഭക്ഷണം തിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപ്പികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടി ഭക്ഷണത്തിനിരുന്നു. പരീസയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരുടെ പാപികളും കൂടി ഭക്ഷിക്കുന്നത് എന്തുകൊണ്ട്? ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ പോയി പഠിക്കുക, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ശ്രേഷ്ഠ മിത്രാപോലിത്തെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മിത്രാപോലിത്തെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോളി മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന്. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്നും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്കും സ്നേഹമുള്ള ചാൾസിന്റെ ആത്മാവിനും ഞങ്ങളുടെ സമൂഹത്തിന്റെ സ്ഥാപകരായ മാർ ജോസഫ് കുണ്ടുകുളം പിതാവിന്റെയും മോൺസിഞ്ഞൂർ ജോസഫ് ഉളങ്ങാടനച്ചിന്റെയും ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമെന്നും അവരെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന
ലോകമെമ്പാടുമുള്ള സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളെ കരങ്ങൾ വഴി വർഷിക്കണമേങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കരുണയെ ആദരകതല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമാജനം മുഴുവന്റെയും കടങ്ങൾ പ്രതിക്കും പാപങ്ങളെയും മോചനദിനം കരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലനാഥനായ ദൈവം കൃപാസമ്പരം നമ്മുടെ ഗണങ്ങളുടെയും പാപങ്ങളെയും കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളടയ്ക്കും ദിവ്യബലി. നിന്തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മാറിയിരിക്കാനുള്ള ഒരു വിളി, ദൈവത്തിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ചുങ്കസ്ഥലത്ത് തന്നെ മത്തായിരുന്നുവെങ്കിൽ ചുങ്കക്കാരനായി മത്തായിയായി മാറിപ്പോയനെ. എന്നാൽ ആ വിളി സ്വീകരിച്ച് മാറിയപ്പോൾ ഇന്ന് ഈ ബലിപീഠത്തിൽ നമ്മൾ ഓർക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മാറിയില്ലേ? ഇത്രയധികം യേശുവിനെ കുറിച്ച് എഴുതാൻ മത്തായിയിലേക്ക് സാധിച്ചില്ലേ? നമ്മുടെ ജീവിതത്തിലും ഒന്നും നമ്മളിരിക്കുന്ന സ്ഥലം യഥാർത്ഥമായ സ്ഥലമാണോ എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാകന്യ മറിയതിനെയും അറിയിച്ച പിതാവിന്റെയും സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. പ്രതീക്ഷയിൽ മരിച്ചവർ എല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നാഥനായ ദൈവം തന്റെ അഭിഷ്ട നിറവേറ്റാൻ അങ്ങയെ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംരീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുതി രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക. ഇളയവരും പാമ്പികളുമായിരുന്നു ഞങ്ങൾ അങ്ങേ കരുണയാതിരികതാലുഗ്രാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹത്തിനും മറിച്ച് വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ ചിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളുടെ കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവേ, സ്നേഹം
പരിശുദ്ധാത്മാവിന്റെ സുവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ സ്രോതലേക്ക് വീരട്ടെ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ ആരാധനായ രാജാവേ അഹങ്കാര അനുഷ്ഠിക്കുവാൻ ആത്മധൈര്യം രൂപികളുമായ ക്രൂബീന്മാരും സെറാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നാച്ചസ്വരത്തിലവ് തിരുസന്നിധിയിൽ അനവരത് സ്തുതി ഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജായി വീണ്ടും വരുവോനും ധന്യൻ ോട് കുടങ്ങിക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങേരെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസരവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നതയിൽ അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളെ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ ആമേൻ പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതദാസതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകും നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ ഞാൻ ഈ ചെയ്ത നിങ്ങളെന്റെ നാമത്തിൽ നിശ്ചയം കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ ഒന്നു ചേർന്ന് ദാസർ പാടം ആരാധന ദൈവമേ സാർവത്രിക സഭ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനമായ ജോർജലഞ്ചേരി മെത്രാപൊലിതാക്ക് വേണ്ടി അതിരുപ്രതീക്ഷനായ മറാൻഡസ് മെത്രാപൊലിതാക്ക് വേണ്ടി തിരുപ്രതീക്ഷനായ മാർപ്പുളി കണ്ണുകാട് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഡീക്കർമാർ സമർപ്പിതന്മാർ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങേരസനിൽ ജനകമാവിധ പത്നിതിമാന്മാരും വിശുദ്ധരുമായ
എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും പീഡിതരും രോഗികളും മംഗളരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ജനത്തിന് വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഭക്തിപരം പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശ്വാസമുതന്റെ കണ്ണുനീരുകൾക്ക് വേണ്ടിയും രോഗികളായിട്ടുള്ളവർ കൊറോണ രോഗികൾക്ക് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ ഞങ്ങളുടെ നാഥന രക്ഷകനുമായ സംസിഹാട് പിടാനുഭവത്തിന്റെയും മനത്തിന്റെയും സംസ്കാരത്തിന്റെയും തനതിന്റെയും മഹനീയം വൈവിധ്യനകും പരിശുദ്ധവും ജീവദായകം ദിവികുമാർ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസാനിയെ അനുസരിക്കുകയും പുത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും, പാപങ്ങളെയും മോചനത്തിന് മരിച്ച പ്രതിയാസിക്കും. നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ മുന്നിസ്വഗ്രാചരണമായ ജീവിതം കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയം വിസ്മയാഹുമാ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ അപേക്ഷകത്തിന്റെ അമൂല്യ രക്തദാരക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ഓ ജീവും പരിശുദ്ധവും ജീവിതാമയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധ ഞങ്ങളോടും ഞങ്ങളെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരഹത്തിന് അനുസൃതമായി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്കാരാധന ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ സ്രോതസ്സ് നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചന രക്ഷയും പ്രാപിക്കുകയും ഇതിയും ജീവിക്കുകയും ചെയ്യും. തിരുസന്നിധിങ്കൽ പാപികളേവരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ നിൻ സവിധേ വന്ദന വരദം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. ഒരു നിമിഷം ദിവ്യാനത്തിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പാപക്കറകളെയും കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മാക്കണമേ. മനസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ നിയമങ്ങളെയും പ്രാർത്ഥനാ നിയമങ്ങളാക്ക. വിദ്വേഷങ്ങൾ, വെറുപ്പുകൾ, അഹങ്കാരങ്ങൾ, പിടിവാസികൾ എല്ലാം സമർപ്പിക്കുക.
എല്ലാം കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമുരുകി നിമിഷം പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. ലോകം മുഴുവന്റെയും പ്രാർത്ഥന നിയോഗങ്ങളിൽ നിമിഷം ചേർത്ത് വെക്കുക. എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ചേർത്ത് വെക്കുന്നു. വിശുവിന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാ പാപത്തിന്റെ കരകളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിച്ച് മനമുരുകി നിമിഷം പാടട്ടെ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മാക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നേശനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സഹോദരികരങ്ങളെ മെരുതി പിടിച്ച വിശ്വാസപുറം മെരുതലാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതിയും. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവൻ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിനെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനിയമായ ദാനത്തെ കുറിച്ച് കർത്താവേയങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മനുഷ്യവൃതന്റെ പ്രത്യാശയായ പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കി അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും തന്റെ ശരീരത്തെ നമ്മുടെ കണക്ക് പുറക്കുകയും ഏകദാ നമ്മളുടെ പാപങ്ങളെ മാച്ചുകളെയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിത ജനമേ, കർത്താവിന്റെ മേച്ചരസരധ്യാജകനെ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവൃതം ചെറിയട്ടെ. അവിടുത്തെ കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാല ബലം കൈ നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദിവസത്തെ പ്രാർത്ഥന ധ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.